ദം പൊട്ടിക്കുന്ന കാണാൻ ആളുകൾക്ക് വരുമോ? പിന്നെ ആണോ പോട്ടെ, അങ്ങനെ തന്നെ കയറി പോട്ടെ, അങ്ങനെ തന്നെ പോയി, അങ്ങനെ തന്നെ പോയി. ചെമ്പ് പൊട്ടിക്കാൻ പറ്റിയിരിക്കും, ചൂടോടുകൂടി കഴിക്കാൻ പറ്റും, കഴിക്കാൻ പറ്റും. അരമണിക്കൂർ കഴിഞ്ഞാൽ തിരക്ക് കൂടും, അതാണ് ഞങ്ങൾ പൊട്ടിക്കുമ്പോ തന്നെ വന്ന് വാങ്ങുന്നത്. മിക്ക യൂസ് ചെയ്ത് തികയത്തില്ല, ഇല്ല ഇല്ല, നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. നല്ല സൂപ്പറാണ്, സൂപ്പറാണ്, നല്ല ടേസ്റ്റുമാണ്. റേറ്റും കൊള്ളാം, റേറ്റും കൊള്ളാം. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കിടിലൻ ഫുഡിൻ്റെയും കിടിലൻ കാഴ്ചകളുടെയും ഒക്കെ തന്നെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കിടിലൻ ബിരിയാണി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് അൻസിൽ, ആലപ്പുഴ വട്ടയാൽ വാർഡിലാണ് ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു 14 വർഷമായിട്ട് കല്യാണ വർക്കുകളൊക്കെ ചെയ്ത ആളാണ്. കഴിഞ്ഞ ലോക്ക്ഡൗൺ മുതൽ പണിയൊന്നും ഇല്ലാതായി വന്നപ്പോൾ ഒരു ചെറിയൊരു കട നടത്തിയതാണ്. ഇപ്പം പടച്ചവൻ്റെ അളവിട്ട അനുഗ്രഹം കൊണ്ട് ഒരുവിധം കച്ചവടമൊക്കെ ആയി, കുഴപ്പമില്ല. പിന്നെ ഇത് കടയും വീടുമാണ്, ഇത് വാടകയാണ്. പിന്നെ അപ്പോൾ ഈ അൻസിലിക്കാ, അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സംഭവങ്ങൾ എന്താ ഇവിടെ? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. ബീഫുണ്ട്, ചിക്കനുണ്ട് അല്ലേ? ആ, ഇത് കല്യാണ വീടുകളിൽ ഏത് രീതിയിലാണോ ബിരിയാണി വെക്കുന്നത് ആലപ്പുഴയിൽ, ആ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ ബിരിയാണി വെച്ച് കൊടുക്കുന്നത്. കല്യാണ വീടുകളിലെ ആ ബിരിയാണി നമുക്കിപ്പം ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് കിട്ടാത്തത് ആ ഒരു ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഈ കല്യാണ വീടുകളിലെ ബിരിയാണി. ഇവിടെ ഉള്ള നാട്ടുകാർക്കും അറിയാം, പിന്നെ കേട്ടറിഞ്ഞ് വരുന്നവർക്കും അറിയാം, അറിയാം. ആ സ്റ്റൈലിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ 60 രൂപ ചിക്കൻ ബിരിയാണി, 60 രൂപ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി 70 രൂപയാക്കി. ഓക്കെ, അപ്പം 60 രൂപ ചിക്കൻ ബിരിയാണിയും 70 രൂപ ബീഫ് ബിരിയാണിയും, അതിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ്. അപ്പൊ നമുക്ക് പതുക്കെ അതിന്റെ പരിപാടിയിലേക്ക് ഒന്ന് പോകാം അല്ലേ? ഇതിപ്പോ ഈ ചെമ്പ് പൊക്കി കടയിലേക്ക് കയറ്റി ഫ്രണ്ടിൽ കൊണ്ടുവരണം. ഇത് അവിടെ ഇട്ട് പൊട്ടിച്ച് അവിടെ ഇട്ട് തന്നെ ആൾക്കാർക്ക് വിൽക്കുക. ഇതിപ്പോ ഒരു മണിക്കൂർ ഏകദേശമായി, ഒരു മണിക്കൂർ. രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോൾ തുടങ്ങിയിരിക്കും, തുടങ്ങും. ദം പൊട്ടിക്കുന്ന കാണാൻ ആളുകൾക്ക് വരുമോ? പിന്നെ ആണോ പോട്ടെ, അങ്ങനെ തന്നെ കയറി പോട്ടെ, അങ്ങനെ തന്നെ പോയി, അങ്ങനെ തന്നെ പോയി. നല്ല കിട്ടും, നല്ല കിട്ടും. പൊക്ക് പൊക്ക് പൊക്ക്. ആ മതി, വെളിയിലേക്ക് വെളിയിലേക്ക്. രണ്ടാമത്തെ ചെമ്പ്, ചെമ്പ് പൊട്ടിക്കാൻ പോവാണ്. ഇപ്പൊ ചിക്കനാണ് പൊട്ടിക്കുന്നത്. ചെറിയ ഏരിയ, ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കല്യാണ വീടുകളിലൊക്കെ ചെയ്യുന്നത് തന്നെ. ഇവിടെ ആലപ്പുഴയിൽ മൊത്തം ചെറിയ അരിക്ക അടിമാ, വലിയ അരി ആലപ്പുഴയിൽ ആൾക്കാർ കഴിക്കത്തില്ല. എന്നാ ബിസ്മില്ലാ റഹ്മാൻ റഹീം. കളറൊന്നും ചേർക്കത്തില്ല അതിനകത്ത്, മസാലയുടെ നാച്ചുറൽ സാധനങ്ങളെ ചേർക്കും. ഇത് മസാലയുടെ കളർ. ആ, അപ്പൊ ബീഫിന്റെ കൂടെ പൊട്ടിച്ചതിനകത്ത് ഇട്ടേക്കും. അപ്പൊ ബീഫ് വേറെ ചിക്കൻ വേറെ ആയിട്ടാണ് കൊടുക്കുന്നത്. ആ, റൈസ് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്.
മസാലയ്ക്ക് മാത്രമല്ല ഇത് വരുത്തുള്ളൂ, വ്യത്യാസം വരും. ചേച്ചിക്ക് എന്തുവാ? നല്ല സൂപ്പർ ബിരിയാണിയാണ്. ആ വിലക്കുറവാണ്, ബിരിയാണിക്ക് വിലക്കുറവാണ് ഏറ്റവും പ്രത്യേകത. നല്ല ബിരിയാണിയാണ്, കല്യാണ വീട്ടിലൊക്കെ ടേസ്റ്റാണ് ബിരിയാണി ഇവിടെ നിന്ന് അടിച്ച് കഴിച്ചാൽ. നല്ലൊരു ഭണ്ഡാരിയും കൂടെ ഉണ്ട് പുള്ളി. നല്ലൊരു ഭണ്ഡാരി മേടിക്കാറുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്ത് ചെമ്പ് പൊട്ടിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കും. ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടി കഴിക്കാൻ പറ്റിയത് അരമണിക്കൂർ കഴിഞ്ഞാൽ തിരക്കൂടും. അത് കാരണം ഞങ്ങൾ പൊട്ടിക്കുമ്പോ തന്നെ വന്ന് വാങ്ങുന്നത് മിക്ക യൂസ് ചെയ്ത് തികയത്തില്ല. കിട്ടത്തില്ല. ചേച്ചി ബിരിയാണിക്ക് വന്നിരിക്കാം. എന്റെ മോളെ തിരുവനന്തപുരത്താണ് കെട്ടിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ആര് വന്നാലും ഞാൻ അൻസിലിന്റെ ബിരിയാണി മേടിക്കുന്നത്. നല്ല സൂപ്പർ ബിരിയാണി, നല്ല കൈക്കൊണ്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന പോലെ വീട്ടിലുണ്ടാക്കുന്ന പോലെ നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. നല്ല സൂപ്പറാണ്, സൂപ്പറാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. റേറ്റും കൊള്ളാം, റേറ്റും കൊള്ളാം. ഞാനൊരു ടൂ വീലർ മെക്കാനിക്കാണ്. എൻ്റെ വർക്ക്ഷോപ്പിൽ ഞാനും എൻ്റെ സ്റ്റാഫും സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് ബിരിയാണി കഴിക്കുന്നത്. ഏറ്റവും വില കുറച്ച് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ കറക്റ്റ് പറഞ്ഞാൽ ഒരു രണ്ടു പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് ഒരാൾക്ക് തരുന്നത്. ഏറ്റവും കൂടുതലും പാർസലാവും. വന്നിരുന്ന് കുറച്ച് പേർക്ക് പണിക്കാർ ഓഫീസ് സ്റ്റാഫ് കുറച്ച് പേര് വരുവേ, അവർക്കൊക്കെ വേണ്ടി ഒരു പത്തിരുപത് പേര് മിക്കപ്പോഴും വരും. അവർ വരുന്ന ടൈം ആയിട്ടില്ല, ഒരു മണിയെങ്കിലും കഴിയും അവർ വരും. കൂടുതലും പാർസൽ. ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ അമ്മായിമ്മയാണ്, ഇതെന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഇതെന്റെ സുഹൃത്താണ്, അതെന്റെ മാമാണ്. ഞങ്ങൾ എല്ലാരും കൂടെ എല്ലാരും സഹായിക്കുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്കും പണിയാണ്. 4 മണി പലഹാരങ്ങളുണ്ട്. 5 രൂപ പരിപ്പ് വട, ഉഴുന്ന് വട, ₹5. കുറഞ്ഞ റേറ്റിൽ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കിയെടുത്തോളം ഞാനിപ്പോ കുറച്ചടിക്കാന്നുള്ള ഒരു പ്ലാനിലാണ് ചെയ്തു പോയത്. ഇതിനകത്ത് ഒരുപാട് ലാഭം ഞാൻ നോക്കുന്നില്ല. എനിക്ക് വേറെ ആൾക്കാർ ശമ്പളം കൊടുക്കണ്ടല്ലോ, എനിക്ക് മുതലാകുന്നുണ്ട്, ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ആലപ്പുഴ വന്നാൽ ബീച്ച് മാത്രമല്ല അല്ലേ, ഈ ബിരിയാണി കഴിക്കാല്ലേ? ആ തീർച്ചയായും. ചേട്ടാ നല്ല സൂപ്പർ ബിരിയാണിയാണ്. ഒരു വീട്ടിൽ മേടിച്ചുകൊണ്ട് പോയാൽ ആവശ്യമായിട്ട് കഴിക്കാൻ പറ്റും. നല്ല സൂപ്പർ ബിരിയാണിയാണ്. പാഴ്സൽ കിട്ടിയോ? ആ പാഴ്സൽ കിട്ടി. എത്ര എണ്ണ മേടിച്ചേ? 4 എണ്ണം. ഇത് പാഴ്സൽ അല്ലേ? എന്തൊക്കെയാ അതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്നത്? നമ്മള് സാലഡും കൊടുക്കുന്നുണ്ട്, അച്ചാറും കൊടുക്കുന്നു. രണ്ടും ഉണ്ടല്ലേ? രണ്ടും. ഇതാണോ സാലഡ്? സാലഡ്. അച്ചാറും ഉണ്ടല്ലേ? ഇതെന്താ അച്ചാറാ? നാരങ്ങ അച്ചാർ. ഇതാണ് പീസ് അല്ലേ? 75 ഗ്രാം ഉണ്ട്. ഒരു പീസിന് 75 ഗ്രാം ഉണ്ട്. ഓക്കെ. 75, 80 ഗ്രാമും. ചിക്കൻ ആകുമ്പോൾ നമ്മൾ എത്ര പീസ് കൊടുക്കും? ചിക്കൻ ആകുമ്പോൾ നമ്മൾ 10 പീസാണ് 1 കിലോയ്ക്ക് വരുന്നത്. അത് 1 പീസേ കൊടുക്കും. 100 ഗ്രാമിന്റെ പീസാണ്. ചിക്കൻ അല്ലേ? ചിക്കൻ, ചിക്കൻ. രണ്ട് പീസും റൈസും. നമ്മുടെ ഈ ഏരിയയിൽ ഇത്രയും നല്ല ബിരിയാണി ഞാൻ ഇവിടെ കണ്ടില്ല. കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ബിരിയാണി എന്തോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്ന് കഴിച്ചാലേ അതിൻ്റെ ആ ഒരു സ്വാദറിയില്ല, രക്ഷയില്ല. നമ്മുടെ ഫേവറേറ്റ് ആണ്, ഡെയിലി ഇവിടെ തന്നെ നമ്മൾ വരത്തുള്ളൂ. അതെ അതെ. വർക്കെല്ലാം കഴിഞ്ഞ് നേരെ ഈ റൂട്ടിൽ വരിക, ഇവിടെ കഴിക്കുക, പിന്നെ അടുത്ത റൂട്ടിൽ പോവുക. ഇത് തന്നെ നമ്മുടെ പരിപാടി. ചിക്കൻ ബിരിയാണി. സൂപ്പർ സൂപ്പറാണ്, സൂപ്പറാണ്. നല്ല ബിരിയാണിയാണ്. ഇത്ര ടേസ്റ്റി ആയിട്ട് ഇത്ര ചീപ്പായിട്ടുള്ള ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല. സീരിയസ്ലി നല്ല ക്വാണ്ടിറ്റി ആണ്. രണ്ടു പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. 60 രൂപയുള്ളൂ. ബീഫ് ബിരിയാണി. അതെ. ബീഫ് ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ? അടിപൊളിയാണ്. അതെ അതെ. ഞാൻ ആദ്യം വരെയായിട്ട് ഇങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് കഴിക്കുന്ന, പക്ഷെ കൊള്ളാം, അടിപൊളിയാണ്. 2 in 2 സൈസാണ്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മിക്കപ്പോഴും മേടിക്കും, എൻ്റെ മക്കൾ മേടിക്കും. പിന്നെ ബിരിയാണി മേടിക്കാൻ സ്ഥലമായി ഉണ്ട്. അതുമല്ല ഇപ്പം ചീപ്പ് റേറ്റ് അല്ലേ, 50 ഉം 60 രൂപയും.
ശില്പി അങ്ങനെയാണ് ബീഫല്ലേ അത്യാവശ്യം നല്ല എനിക്ക് ബീഫ് കിട്ടി അത് ബീഫാ ഇത് ചെക്കനാ വലിയ പീസാണ് ബീഫ് കേട്ടോ ബീഫ് വെന്തോ നോക്കട്ടെ ആ ഓക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് റൈസ് അത്യാവശ്യം കൂടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചാണ് അത്രയും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ക്വാണ്ടിറ്റി കുറച്ചു സലാഡുണ്ട് റൈസ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നല്ല നാരങ്ങ അച്ചാർ അല്ലേ അച്ചാർ കിടുക ഇക്ക എപ്പോഴും ഈ നാരങ്ങ അച്ചാർ തന്നെയാണോ ആ പൈനാപ്പിളൊക്കെ വരും അല്ലേ ആ ആപ്പിളിൻ്റെ അച്ചാറുണ്ടോ അവിടെ ഇടയ്ക്ക് നോക്ക് എന്തായാലും ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നുണ്ടല്ലോ അതൊരു അതൊരു വലിയ മനസ്സാണ് ആ റൈസിൽ അല്ലേ അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് 60 ബീഫ് ബിരിയാണി 70 ആലപ്പുഴക്കാർക്ക് ചെറിയ റൈസ് ഇഷ്ടം അല്ലേ ഈ ചെറിയ റൈസ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അപ്പം നല്ല കിടിലം ഫുഡുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ഞാൻ നേരത്തെ പറഞ്ഞു ഫുഡ് മാത്രമല്ല ഒരുപാട് കാഴ്ചകളും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം അപ്പം അവിടെയാണ് 60 രൂപയ്ക്ക് നല്ല ചിക്കൻ ബിരിയാണിയും 70 രൂപയ്ക്ക് നല്ല ബീഫ് ബിരിയാണിയും നമ്മൾ അൻസിലിക്ക കൊടുക്കുന്നത് അപ്പം ആലപ്പുഴ വരുന്നവരൊക്കെ തന്നെ വന്നൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഈ ബിരിയാണികൾ ഒരു കുടുംബം അവർ ഒരുമിച്ച് നടത്തുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ് ഇവിടെ ഒരുപാട് ആളുകൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പാഴ്സൽ മേടിക്കാനൊക്കെ ആയിട്ട് ആ ദം പൊട്ടിക്കുന്ന സമയത്തൊക്കെ നിൽക്കുന്നതെല്ലാം നമ്മൾ കണ്ടു അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അനുസരിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തേ ആലപ്പുഴ തിരുവാമ്പാടി ഹൈവേ ഉണ്ട് തിരുവാമ്പാടി ആ തിരുവാമ്പാടിയിൽ നിന്ന് പടിഞ്ഞാട്ട് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ റോഡാണ് അപ്പോൾ വലിയോളം ജംഗ്ഷൻ കഴിഞ്ഞ് ത്രിവേണി ജംഗ്ഷൻ ത്രിവേണി ജംഗ്ഷൻ നിന്ന് തെക്കോട്ട് വരുമ്പോൾ പട്ടാൽ ചർച്ച് റോഡാണ് കറക്റ്റായിട്ട് പറഞ്ഞത് നമ്മുടെ കടയുടെ പേര് മത്താം ഓക്കെ മത്താം ബിരിയാണി മത്താം ബിരിയാണി കടയിൽ അൻസിലിക്ക ഉണ്ട് കിടിലം ബിരിയാണി കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.